വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു മോഡൽ, അതായത് ഒരു പോപ്പപ്പ് ഒക്കെ പോലെയുള്ള മോഡൽ, ബൂട്ട്സ്ട്രാപ്പിലുള്ള ഒരു കമ്പോണന്റ് ആണ് മോഡൽ എന്ന് പറയുന്നത്. അത് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ നമ്മുടെ സ്റ്റുഡൻസ് കമ്പോണന്റ് ആ ഒരു പേജിലാണുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റുഡൻസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റുഡന്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതി, മെയിൻ ആയിട്ട് രണ്ട് രീതിയുണ്ട്. ഒന്ന്, നമുക്കൊരു ബട്ടണോ അല്ലെങ്കിൽ ലിങ്കോ പ്ലേസ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസറിനെ വേറൊരു പേജിലേക്ക്, ഒരു ഫോം ഉള്ള ഒരു പേജിലേക്ക് റീഡയറക്ട് ചെയ്തിട്ട് ആ ഒരു പേജിൽ നിങ്ങൾ കമ്പോണന്റ് ആയിട്ട് ഒരു ഫോം കാണിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ, അതായത് എസ് പി എ ആണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ പേജ് ആപ്ലിക്കേഷനിൽ അങ്ങനെയുള്ള പേജ് ചേഞ്ചസ് കാണിക്കാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസറിനെ ഇവിടെ തന്നെ നിന്നുകൊണ്ട്, അതായത് അവർക്ക് ലിസ്റ്റും കാണണം ഫോമും കാണണം, ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് മോഡൽ പോപ്പപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ലിസ്റ്റ് കാണാം, ഇവിടെ ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു മോഡൽ എന്ന് പറയുന്ന ഒരു വിൻഡോ, ആ വിൻഡോയിൽ നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ മോഡൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആ മോഡൽ ട്രിഗർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആഡ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ പ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മൾ റിയാക്ടിന്റെ ബൂട്ട്സ്ട്രാപ്പ് കമ്പോണന്റിൽ വന്നിട്ട് കമ്പോണൻസ് എന്ന് പറയുന്ന പേജിലേക്ക് പോവാം. അവിടെ നമുക്ക് ബട്ടൺ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്ന ഉപയോഗിക്കുന്നത് നോക്കാം. ബട്ടൺസിൽ വന്നു കഴിഞ്ഞാൽ ബട്ടൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കോഡ് ഉണ്ട് ഇവിടെ. അതിലൊരു ഗ്രീൻ ബട്ടൺ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ സക്സസ്, അതായത് വേരിയന്റ് ഈക്വൽ ടു സക്സസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു കോഡ് ഞാൻ കോപ്പി ചെയ്യാണ്, ഈ ഒരു ബട്ടൺ മാത്രം. അതിനുശേഷം വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. ഔട്ട്ലൈൻ ബട്ടൺസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത കളർ ഇല്ലാതെ ഇങ്ങനെ ഔട്ട്ലൈൻ ആയിട്ട് കാണിക്കാം. അതിന് വേരിയന്റ് ഔട്ട്ലൈൻ, അതിന്റെ കളർ കൂടെ കൊടുത്താൽ മതി. അതേപോലെ തന്നെ സൈസസ്, അതായത് പ്രൈമറി ആയ ബിഗ് ആണോ സ്മോൾ ആണോ എന്നുള്ള, സൈസ് ഈക്വൽ ടു എൽ ജി എന്ന് പറയുമ്പോൾ ലാർജ് ആണ്, എസ് എം എന്ന് പറയുമ്പോൾ സ്മോൾ ആണ്, അങ്ങനെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് ഹെഡർ കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഞാനൊരു റോ പ്ലേസ് ചെയ്യാണ്. അത് ഈ കോളത്തിന്റെ ഉള്ളിൽ എനിക്കൊരു റോ കൂടെ പ്ലേസ് ചെയ്യണം. റോ കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു കോളം പ്ലേസ് ചെയ്തു, കാരണം റോ വന്നു കഴിഞ്ഞാൽ കോളം വേണം. അതിന്റെ ഉള്ളിലാണ് ഞാൻ ഈ ബട്ടൺ കൊടുക്കുന്നത്. ഈ ബട്ടൺ നമ്മുടെ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ഇമ്പോർട്ട് ചെയ്യണം. ബട്ടൺ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ടേബിൾ നമ്മളൊരു റോവിന്റെ ഉള്ളിലേക്ക് മാറ്റാണ്. ടേബിൾ റോവിന്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിവിടെ സക്സസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ, ലെഫ്റ്റിൽ നമുക്കൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ടേബിൾ കൊടുത്ത സമയത്ത് നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ടേബിൾ ടേബിളിന്റെ ഡോക്യുമെന്റേഷൻ വന്നതിനെ റെസ്പോൺസീവ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കാണാം. ആ ഒരു ആട്രിബ്യൂട്ട് കൂടെ നിങ്ങൾ കൊടുക്കണം ഈ ടേബിൾ വന്നിട്ട്, ടേബിൾ ബൂട്ട്സ്ട്രാപ്പിന്റെ, ടേബിൾ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ടേബിൾ കമ്പോണന്റിൽ വന്നിട്ട് ഓവർ കഴിഞ്ഞതിനു ശേഷം റെസ്പോൺസീവ് എന്ന് കൂടെ കൊടുക്കാം. അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബട്ടൺ സക്സസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് മാറ്റിയിട്ട് ആഡ് സ്റ്റുഡന്റ് കൊടുക്കുകയാണ്. ആഡ് സ്റ്റുഡന്റ് കൊടുത്ത് വേരിയന്റ് സക്സസ് ആണ്, സൈസ് കൂടെ കൊടുക്കുകയാണ്. സൈസ് എസ് എം സ്മോൾ ബട്ടൺ മതി, അത് കൊടുത്തു. നമ്മൾ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്മോൾ ബട്ടൺ ആണ്. ഇനി നമുക്ക് റൈറ്റിലേക്ക് അലൈൻ ചെയ്യണം, അതേപോലെ മാർജിൻ ബോട്ടം വേണം. അപ്പൊ ഈ കോളിന് ഞാനിവിടെ ക്ലാസ് കൊടുക്കുകയാണ്, ക്ലാസ്സിനെയും മാർജിൻ ബോട്ടം 3 കൊടുത്തു. മാർജിൻ ബോട്ടം 3 കൊടുത്തിട്ടുണ്ട്. അതേപോലെ റൈറ്റിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് എൻഡ്, പുതിയ ബൂട്ട്സ്ട്രാപ്പ് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് 5 ടെക്സ്റ്റ് റൈറ്റ് അല്ല, ടെക്സ്റ്റ് എൻഡ് ആണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് സ്റ്റാർട്ട്, സെന്റർ, എൻഡ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് എൻഡ് കൊടുത്തു. അപ്പൊ നമ്മൾ ആ ബട്ടൺ റൈറ്റിലേക്ക് അലൈൻ ആയിട്ടുണ്ട്. അതേപോലെ മാർജിൻ ബോട്ടം മാർജിൻ ഉണ്ട്, നമ്മൾ ടേബിളിനെ ടച്ച് ചെയ്യുന്നില്ല. ഇനി ആ ബട്ടണിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ ഐക്കൺ കൂടെ പ്ലേസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ സൈഡ് ബാറിൽ ഉപയോഗിച്ച പോലെ ഫോണ്ടോസും ഐക്കൺസ് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ഐക്കൺസ് യൂസ് ചെയ്യാം. റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ഐക്കൺസ് നമ്മൾ റിയാക്ടിന്റെ വേയിൽ ഒരു കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസ് എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് യൂസ് ചെയ്യാം. ഒരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, NPM റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസ്. റിയാക്ട് ആപ്പിന്റെ ഉള്ളിൽ വന്നു, അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്ന നോക്കാം. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഏത് ഐക്കൺ ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഐക്കൺ ഡയറക്ട്ലി ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഐക്കൺ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിന് കളറും സൈസും പാസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ് നെയിമും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല വേറെ ഏതെങ്കിലും കമ്പോണന്റിന്റെ ഉള്ളിൽ റെൻഡർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ഐക്കൺ ഡോട്ട് എന്നാണ് ഏത് ഐക്കൺ ആണ് വേണ്ടത് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യാം. ഇമ്പോർട്ട് സ്റ്റാർ ആസ് ഐക്കൺ, അതായത് നമ്മളൊരു അലിയാസ് കൊടുക്കുകയാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അലിയാസ് കൊടുക്കാൻ പറ്റും. അതായത് സ്റ്റാർ ആസ് ഐക്കൺ, അതായത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന മൊത്തം നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നിട്ട് ഐക്കൺ എന്നുള്ള പേര്
ഫീൽഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഐക്കൺ ആരോ റൈറ്റ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആഡ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിന്റെ മുമ്പ് ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഐക്കൺ ഡോട്ട് ആരോ റൈറ്റ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ബ്രൗസറിൽ വരുന്നത്. ഇവിടെ ഒരു ആരോ റൈറ്റ് വന്നിട്ടുണ്ട് നമുക്ക്. അതിനൊരു ക്ലാസ് നെയിം കൂടെ കൊടുക്കാം, MX2, അതായത് എക്സ് ആക്സിസ്, അതായത് നമ്മളുടെ ഹൊറിസോണ്ടലി നമുക്ക് സ്പേസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് MX2 എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ആരോ റൈറ്റ് എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് ആക്ച്വലി ഒരു പ്ലസ് ഐക്കൺ കൊടുക്കാം. പ്ലസ് എന്നുള്ള ഐക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്ലസിന്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അതിന് അതല്ല, നമുക്ക് ഒരു സ്റ്റുഡന്റിന്റെ ഐക്കൺ ആണെങ്കിൽ പീപ്പിൾ എന്ന് പറയുന്ന ഐക്കൺ ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റുഡന്റിന്റെ ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടൺ ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോപ്പ് കാണിക്കണം. പോപ്പ് എന്ന് പറയുന്നത് മോഡൽ എന്നാണ് പറയുന്നത് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിൽ, അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പിലും പോപ്പ് എന്നുള്ളത് മോഡൽ ആണ്. അപ്പൊ മോഡൽസ് എന്ന് പറയുന്ന ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ വരിക. അപ്പൊ അവിടെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. അതായത് ആദ്യം നമുക്ക് മോഡൽ ഷോ, അതിന് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മോഡൽ ഡോട്ട് ഡയലോഗ്, മോഡൽ ഹെഡർ, മോഡൽ ബോഡി, മോഡൽ ഫൂട്ടർ, ഇങ്ങനെയുള്ള കമ്പോണൻസ് ആണുള്ളത്. അപ്പൊ ഒരു ഡെമോ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെമോ നിങ്ങൾക്ക് കാണാം. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മോഡൽ വന്നു, അവിടെ ക്ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ ഡിസപ്പിയർ ആവും. അപ്പൊ ഇവിടെ ലോഞ്ച് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ഓൺ ക്ലിക്കിൽ ഹാൻഡിൽ ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽ കാണിക്കുക. അപ്പൊ മോഡലിന് ഷോ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, അത് എപ്പോഴാണ് ആ ഒരു മോഡൽ കാണിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഷോ എന്ന് പറയുന്ന വേരിയബിൾ ട്രൂ ആകുമ്പോഴാണ് അത് കാണിക്കുക. ബൈ ഡിഫോൾട്ട് അവിടെ ഷോ എന്നുള്ളത് ഫോൾസ് ആണ് നമ്മൾ സ്റ്റേറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ഷോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ ഷോ എന്ത് ചെയ്യും, സെറ്റ് ഷോ ട്രൂ ആകും. അപ്പൊ ട്രൂ ആക്കും. ട്രൂ ആക്കുമ്പോൾ ആ ഒരു മോഡൽ കാണിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മളുടെ കമ്പോണൻസിന്റെ ഉള്ളിൽ തന്നെ നമുക്കത് പ്ലേസ് ചെയ്യാം. മെയിൻ കമ്പോണന്റിന്റെ ഉള്ളിൽ തന്നെ തൽക്കാലം നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ മോഡൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. മോഡൽ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്ന മോഡൽ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇവിടെ എന്തൊക്കെയാണ് എറേഴ്സ് ഉള്ളത് നോക്കാം. ഒന്ന് ഷോ, ഷോ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്കില്ല. അപ്പൊ അത് കോപ്പി ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് സ്റ്റേറ്റിൽ ഒരു വേരിയബിൾ വേണം, ഷോയും പിന്നെ അത് സെറ്റ് ചെയ്യാനുള്ളൊരു സെറ്റ് ഷോ. അപ്പൊ യൂസ് ചെയ്ത് ബൈ ഡിഫോൾട്ട് അതിന്റെ വാല്യൂ ഷോ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. അപ്പൊ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ മോഡൽ നിങ്ങൾക്ക് കാണില്ല. ഇനി ഹാൻഡിൽ ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ എപ്പോഴാണ് അത് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ ഹാൻഡിൽ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, ഒരു ആരോ ഫംഗ്ഷൻ ആണ്. അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന എന്താണ്, സെയിം ലൈനിൽ തന്നെയാണ്. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യും സെറ്റ് ഷോ, ആ സെറ്റ് ഷോയിലേക്ക് ഫോൾസ് പാസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഷോ എന്ന് പറയുന്ന വേരിയബിൾ ഫോൾസ് ആവും. അപ്പൊ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോഡൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണത്. ഇനി നമുക്ക് സെറ്റ് ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രൂ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഹാൻഡിൽ ഷോ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കോപ്പി ചെയ്യാം. ഹാൻഡിൽ ഷോയിൽ എന്താണ് സംഭവിക്കുന്നത്, സെറ്റ് ഷോ എന്ന് പറയുന്ന ആ ഒരു ഷോ എന്ന് പറഞ്ഞ വേരിയബിൾ ട്രൂ ആക്കി മാറ്റും. എപ്പോഴാണ് ട്രൂ ആക്കി മാറ്റേണ്ടത്, നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളുടെ ബട്ടൺ സ്റ്റുഡന്റ് ആഡ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ബട്ടൺ വന്നിട്ട് ഓൺ ക്ലിക്ക് സി ക്യാപ്സ് ആണ്. ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവന്റിലേക്ക് നമുക്ക് ഹാൻഡിൽ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ പാസ് ചെയ്തു. ഇവിടെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല, അതായത് കോൾ ചെയ്യാൻ പാടില്ല. കോൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് റീറെൻഡർ ചെയ്യുമ്പോൾ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടേക്ക് ആ ഒരു റെഫറൻസ് ഫംഗ്ഷൻ നെയിം മാത്രം പാസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷനിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ആഡ് സ്റ്റുഡന്റ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു മോഡൽ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ക്ലോസോ അല്ലെങ്കിൽ ഈ ക്ലോസോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. എവിടേക്കാണ് വിളിക്കുന്നത്, ഹാൻഡിൽ ക്ലോസ് ഓൺ ഹൈഡ്, അതായത് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അല്ലെങ്കിൽ ഈ സേവ് ചേഞ്ചസോ അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടണോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് ബട്ടണോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഹാൻഡിൽ ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് വിളിക്കുന്നത്. അപ്പോൾ മൂന്ന് സ്ഥലത്ത് നമ്മൾ ഹാൻഡിൽ ക്ലോസ് വിളിക്കുന്നുണ്ട്. ഒന്ന് ആ ക്ലോസ് മാർക്കിൽ, അല്ലെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ ക്ലോസ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പും റിയാക്റ്റും ഉപയോഗിച്ച് നിങ്ങളൊരു പോപ്പ് കാണിക്കുന്നത്, അതായത് മോഡൽ എന്ന് പറയും, മോഡൽ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് യൂസേഴ്സിന് ആ ഒരു പേജിലുള്ള വിസിബിലിറ്റി മിസ് ആവുന്നില്ല. അപ്പൊ അവർ ഈ പേജിലാണുള്ള, ഈ പേജിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ സ്റ്റുഡന്റിനെ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫോമും ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഫോമൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഹാൻഡിൽ ക്ലോസ് ഉപയോഗിച്ച് ഈ ഫംഗ്ഷൻ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് സക്സസ് മെസ്സേജും കാണിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ സ്റ്റുഡന്റിന് ഈ ലിസ്റ്റിൽ അപ്പൊ തന്നെ റിയൽ ടൈം ആയിട്ട് കാണിക്കാൻ പറ്റും. ഇനി ഈ ഫോമിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഈ ടൈറ്റിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലാണ് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ഫോം നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്.